അസ്സലാമു അലൈക്കും. വളരെ പുണ്യങ്ങളുള്ള വിശുദ്ധമായ റജബ് മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. റജബിലെ നോമ്പുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു മുസ്ലിം അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണിത്. അതായത്, റജബ് മാസം എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നതിനിക്ക് പ്രത്യേക മഹത്വമുണ്ടോ? അങ്ങനെ നോമ്പ് നോക്കിയാൽ അവർക്ക് ലഭ്യമാകുന്ന പ്രത്യേകമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ റജബ് മാസം എല്ലാ ദിവസവും നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? അറബിയിൽ എങ്ങനെ കരുതണം? മലയാളത്തിൽ എങ്ങനെ കരുതണം? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ റജബ് മാസം ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ പറ്റുന്നില്ല, അവർക്ക് ശാരീരികമായ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ പഠനാവശ്യങ്ങളിലേക്ക് കോളേജുകളിലേക്കോ സ്കൂളുകളിലേക്കോ പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്കെന്താണ് പരിഹാരം? നിശ്ചിതമായ ദിവസങ്ങൾ മാത്രം നോമ്പ് നോക്കുകയാണെങ്കിൽ അവർ ഏത് ദിവസങ്ങളിലൊക്കെയാണ് നോമ്പ് നോക്കേണ്ടത്? ഈ വിഷയം കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരിമാര്, ഒരുപാട് ഉമ്മമാര്, അവർക്ക് ആർത്തവുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ പറ്റിയെന്ന് വരില്ല. ആർത്തവുമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയങ്ങളിലൊക്കെ അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. മാത്രമല്ല, ഈ വിശുദ്ധമായ റജബ് മാസത്തിലെ പ്രത്യേകമായ സുന്നത്തുണ്ട നോമ്പ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ ഒരാൾ നോമ്പ് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് കഴിഞ്ഞ വർഷം റമദാൻ മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം റമദാൻ മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് കൂടി കരുതി നമുക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ? അങ്ങനെ നോമ്പ് നോക്കിയാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് വീടുമോ? അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമോ? തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാം. മാത്രമല്ല, കൃത്യമായി ശ്രദ്ധിക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, കഴിഞ്ഞ വീഡിയോകളിൽ ഒരുപാട് പേർ കമൻ്റ് ഇട്ട കാര്യമാണ്, വർഷങ്ങളായി കല്യാണം കഴിച്ചു, കുട്ടികളില്ല, ചില ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി വരുന്നത് വീടുകളില്ല, ചില ആളുകൾക്ക് കടങ്ങളുണ്ട്, അങ്ങനെ സാധാരണ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും. ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി ഈ റജബ് മാസം പ്രത്യേകമായി നോമ്പ് നേർച്ചയാക്കി നമുക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ? അങ്ങനെ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത് തുടങ്ങി സാധാരണഗതിയിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായ ഒരു വീഡിയോയാണിത്. കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാൻ ഒന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. അതായത്, വിശുദ്ധമായ റജബ് മാസം എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും റജബ് മാസം എല്ലാ ദിവസവും നോമ്പ് നോക്കുക എന്നുള്ളതിനെനിക്ക് ഏറെ മഹത്വമുണ്ട്. വളരെ പുണ്യകരമായ ഒരു കാര്യമാണതെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, റജബ് മാസം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ മുന്നൊരുങ്ങേണ്ട സമയമാണ്. റജബ് പൂർണ്ണമായും അതിൻ്റെ മഹത്വങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിലാണ് തീർച്ചയായിട്ടും റമദാനും അതിൻ്റെ മഹത്വവുമൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക. ആ വിഷയം കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, റജബ് മാസത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് റജബ് മാസം നോമ്പ് നോക്കുക എന്നുള്ളത്. മാത്രമല്ല, വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഏറെ മഹത്വമുള്ള മാസമായി പരിചയപ്പെടുന്നത് അത് മുഹറം മാസമാണ്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ ആ മുഹറം മാസം കഴിഞ്ഞാൽ പറയുന്നത് റജബ് മാസം എന്നുള്ളതാണ്. അവിടെയും റജബ് മാസം ഏറെ മഹത്വമുള്ളതായി പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ നോമ്പ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും അതുമൂലം നമ്മുടെ ജീവിതത്തെ നന്നാക്കുവാനും നമുക്ക് സാധിക്കും എന്നത് കൂടി നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ റജബ് മാസം എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നതിനേക്ക് പ്രത്യേക മഹത്വമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാം. രണ്ടാമത്തെ വിഷയം, അങ്ങനെ ഒരു വ്യക്തി റജബ് മാസം എല്ലാ ദിവസവും നോമ്പ് നോക്കുകയാണെങ്കിൽ അയാൾ എങ്ങനെ നിയ്യത്ത് കരുതണം എന്നുള്ളതാണ്. കൃത്യമായി ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും റജബ് മാസം നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ നിയ്യത്ത് ആദ്യം അറബിയിൽ ഞാൻ പറഞ്ഞു തരാം, മറ്റൊന്ന് മലയാളത്തിൽ പറഞ്ഞു തരാം. അറബിയിലാകുമ്പോൾ നവൈത്തു സൗമഗതി സുന്നത്തർ റജബി ഹാസിഹിസനത്തി അദാഅൻ ലില്ലാഹി തആല, ഇതാണ് നിയ്യത്തിന്റെ പൂർണ്ണമായ രൂപം. ഇതാണ് നവൈത്തു സൗമഗതി സുന്നത്തർ റജബി ഹാസിഹിസനത്തി അദാഅൻ ലില്ലാഹി തആല. അതായത്, ഈ വർഷത്തിലെ റജബ് മാസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പ് അദാ ആയി അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്നുള്ളതാണ്. എങ്ങനെ? ഈ വർഷത്തിലെ റജബ് മാസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പ് അദാ ആയി
അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരാൾ നിയത്ത് കരുതേണ്ടത്. ഇതാണ് നിയത്തിൻ്റെ പൂർണ്ണമായ രൂപം. ഇവിടെ നിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇവിടെ നിയത്ത് അറബിയിൽ തന്നെ നമ്മൾ കരുതണമെന്നില്ല, നിയത്ത് മലയാളത്തിൽ കരുതിയാലും മതി. അതായത് ഈ വർഷത്തെ റജബ് മാസത്തിൽ നാളത്തെ സുന്നത്ത് നോമ്പ് അതാ ആയി അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന് മലയാളത്തിൽ കരുതിയാലും മതി. ഇനി ചുരുക്കിയിട്ട് റജബ് മാസത്തിൽ ഈ നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്നും നമ്മൾ നിയത്ത് കരുതിയാലും മതി. നിയത്തുമായി ബന്ധപ്പെട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അറബിയിൽ കൂടി കരുതാൻ പറ്റുമെങ്കിൽ അറബിയിൽ കൂടി കരുതാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ സുന്നത്ത് നോമ്പാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ സുന്നത്ത് നോമ്പിനിക്ക് നിയത്ത് സുബ്ഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണമെന്നില്ല. അതായത് വിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ഫർളായ നോമ്പ് അനുഷ്ഠിക്കും. നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം ഒരാൾ ഫർളായ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അയാളുടെ നോമ്പിൻ്റെ നിയത്ത് ആ ദിവസത്തെ സുബ്ഹിക്ക് മുമ്പ് തന്നെ, അതായത് സുബ്ഹി ബാങ്കിന് മുമ്പ് തന്നെ സംഭവിക്കണം. അത് നിർബന്ധമാണ്, അങ്ങനെ സുബ്ഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കേണ്ടതുണ്ട്. അതായത് രാത്രിയിൽ തന്നെ സംഭവിക്കണം എന്നുള്ളതാണ്. എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് അങ്ങനെ രാത്രിയിൽ തന്നെ നിയത്ത് സംഭവിക്കണമെന്നില്ല. സുബ്ഹിക്ക് ശേഷം നിയത്ത് വെച്ചാലും നമ്മുടെ നോമ്പ് ശരിയാവും. അതായത് ഇന്നത്തെ ദിവസം ഒരാൾ സുബ്ഹിക്ക് ശേഷം എണീറ്റ് നിയത്ത് വെക്കാണ് ഇന്നത്തെ റജബിലെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചിട്ട് ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവിടെ അയാളുടെ നോമ്പ് സ്വീകരിക്കപ്പെടും. സുന്നത്തായ നോമ്പാണെങ്കിൽ സുബ്ഹിക്ക് ശേഷം നിയത്ത് സംഭവിച്ചാലും മതി. അപ്പോഴും ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് സുബ്ഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ പലതിലും നോമ്പ് മുറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സുബ്ഹിക്ക് ശേഷം ചെയ്യാൻ പാടില്ല. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് സുന്നത്ത് നോമ്പുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ഇനി സുബ്ഹിക്ക് ഒരല്പം മുമ്പാണ് ഒരാൾ നിയത്ത് വെക്കുന്നത്, അത്തായ സമയത്തൊക്കെ എണീറ്റാണ് നിയത്ത് വെക്കേണ്ടത്. അങ്ങനെ സുബ്ഹിക്ക് ഒരല്പം മുമ്പ് നിയത്ത് വെക്കുമ്പോഴും നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതായത് നാളെ ഈ വർഷത്തെ റജബ് മാസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പ് എന്ന് തന്നെയാണ് സുബ്ഹിക്ക് മുമ്പ് നിയത്ത് വെക്കുന്ന ഒരാൾ കരുതേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പല ആളുകൾക്ക് ഉണ്ടായിരുന്ന സംശയമാണ്, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഏതായാലും നമ്മൾ നാളെ എന്ന് നിയത്ത് വെച്ചിട്ടാണ്, അങ്ങനെ കരുതിയിട്ടാണ് നിയത്ത് വെക്കാം. ഇനി അത്തായ സമയത്താകുമ്പോൾ, പകൽ സമയത്തല്ല, സുബ്ഹിക്ക് മുമ്പിൽ അത്തായ സമയത്താകുമ്പോൾ നിയത്ത് നാളെ എന്നാണോ ഇന്നാണെന്നാണോ കരുതേണ്ടത്, അവിടെയും നിയത്ത് നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. പക്ഷെ സുബ്ഹിക്ക് ശേഷമാകുമ്പോൾ ഇന്നാണെന്ന് കരുതിയാൽ മതി. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ റജബ് മാസം ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ അവനിക്ക് ലഭിക്കും. പ്രത്യേകമായ മൂന്ന് പുണ്യങ്ങൾ റജബ് മാസം എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും. അതിൽ ഒന്നാമത്തത് അവൻ്റെ പാപങ്ങൾ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ റജബ് മാസം എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് റജബ് മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, ഇനിയുള്ള ജീവിതത്തിൽ, അതായത് നമ്മൾ ഇങ്ങനെ റജബ് മാസം നന്നായി നോമ്പനുഷ്ഠിച്ചു, അങ്ങനെ റജബൊക്കെ കഴിഞ്ഞു, തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അതിന് പ്രത്യേകമായൊരു കാവല് നമുക്ക് ലഭിക്കും. അത് വലിയൊരു തൗഫീക്കാണ്. അള്ളാഹു അത്തരത്തിലുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റും. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് അന്ത്യ നാളിൽ അവനിക്ക് ദാഹമുണ്ടാകില്ല എന്നുള്ളതാണ്. അന്ത്യസമയങ്ങളിൽ ദാഹമുണ്ടാകില്ല എന്നുള്ളതാണ്. അതും വലിയൊരു തൗഫീക്കാണ്, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. ഈ മൂന്ന് പ്രത്യേകമായ മഹത്വങ്ങൾ റജബ് മാസം എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും റജബ് മാസം നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്നില്ല. ശാരീരികമായ ചില പ്രയാസങ്ങളുണ്ട്, മറ്റ് വിഷമങ്ങളുണ്ട്, അങ്ങനെ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ജോലികൾക്ക് പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. പഠനങ്ങൾക്ക് വേണ്ടി സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ പോകുന്നുണ്ടാകും. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ പല ആളുകൾക്കും പലപ്പോഴും ഇങ്ങനെ നോമ്പ് നോക്കാൻ പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കുക, മൂന്ന് പത്ത്, അതായത് ആദ്യത്തെ പത്ത്, രണ്ടാമത്തെ പത്ത്, മൂന്നാമത്തെ പത്ത്,
ഈ ഓരോ പത്തുകളിലും ഒരു നോമ്പ് വീതം അനുഷ്ഠിക്കാം. അപ്പോൾ ഒരു പത്തിലെ ഒരു നോമ്പ് പത്ത് നോമ്പുകൾക്ക് പ്രതിഫലം നൽകപ്പെട്ട് അങ്ങനെ മൂന്ന് നോമ്പുകൾ അനുഷ്ഠിക്കുമ്പോൾ അവനിക്ക് ഒരു മാസം മൂന്ന് നോമ്പുകൾ അനുഷ്ഠിച്ചാൽ ഒരു മാസം മുഴുവനും നോമ്പ് നോക്കിയതിൻ്റെ പ്രതിഫലം ലഭിക്കപ്പെടും. ആർത്തത്തിൽ ഓരോ പത്തിലും ഓരോ നോമ്പ് അവൻ അനുഷ്ഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ പത്തിൽ ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഒരു നോമ്പ്, രണ്ടാമത്തെ പത്തിൽ ആദ്യത്തെ രണ്ടാമത്തെ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ഒരു നോമ്പ്, അതുപോലെ മൂന്നാമത്തെ പത്തിൽ ഇരുപത്തൊന്ന് മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ ഒരു നോമ്പ്. അങ്ങനെ അവന് ഓരോ പത്തിലും ഓരോ നോമ്പുകളായി അനുഷ്ഠിച്ച് മൂന്ന് നോമ്പ് പൂർത്തിയാക്കിയാലും മതി. അതാർക്കാണ്? എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താലും വലിയ മഹത്വമുണ്ട് എന്നുള്ളതും കിതാബുകൾ നമുക്ക് കാണാൻ പറ്റും. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, ഈ റജബിലെ നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നോമ്പ് എന്നുള്ളതാണ് റജബ് 27 വരുന്ന മീറാജിൻ്റെ നോമ്പ്. ആ നോമ്പിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ കൃത്യമായി നമുക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ അയ്യാമുൽ ബിദ്ഇന്റെ നോമ്പിനെ പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ വിഷയം എന്നുള്ളത്, ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ ഈ റജബ് മാസത്തിൻ്റെ ദിവസങ്ങളിൽ അവർ ആർത്തവുമായി ബന്ധപ്പെടുന്ന സമയങ്ങളുണ്ടാവും. ആ സമയങ്ങളിൽ അവർക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഒരു പെണ്ണിനേക്ക് ആർത്തവമുള്ള സമയത്ത് അല്ലെങ്കിൽ നിഫാസുള്ള സമയത്ത് ഒരിക്കലും അവൾക്ക് നോമ്പ് നോക്കാൻ പാടില്ല. ആർത്തവത്തിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്ത് ഒരു പെണ്ണ് ഒരിക്കലും നോമ്പ് നോക്കാൻ പാടില്ല, അവൾ നോമ്പ് നോക്കരുത്. എന്നാൽ ആർത്തവും നിഫാസും അല്ലാത്ത മറ്റു സമയങ്ങളിൽ അവർക്ക് നോമ്പ് നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോമ്പ് നോക്കാം. ഇനി ഈ സമയങ്ങളിൽ മാത്രമാണ് അവർക്ക് നോമ്പ് ഒഴിവാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ നോമ്പ് ഒഴിവായ ദിവസങ്ങളിൽ അവർ കൃത്യമായി ശ്രദ്ധിക്കുക. അവർക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളും സലാത്തുകളൊക്കെ അധികമായിട്ട് ചൊല്ലാം. റജബിൽ പ്രത്യേകമായ ചൊല്ലേണ്ട ദിക്റുകളെ പറ്റി മറ്റൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. നാളെ രാവിലെ ആ വീഡിയോ ഞാൻ കൃത്യമായി അപ്ലോഡ് ചെയ്യും. ആ വീഡിയോയിലൂടെ കൃത്യമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു നോമ്പ് കാലത്ത് നമ്മൾ നമ്മുടെ ശരീരത്തെ തിന്മകളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നത് പോലെ തന്നെ ഈ സമയങ്ങളിൽ മാക്സിമം തെറ്റുകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താം. ഏതായാലും ഈ ആർത്തവത്തിൻ്റെ നിഫാസിൻ്റെ സമയത്ത് നോമ്പ് നോക്കാൻ നിൽക്കരുത്. എന്നാൽ തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല രൂപത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ അധികരിപ്പിച്ചു തരും ഇൻഷാ അള്ളാ. ഏതായാലും അപ്പോൾ റജബ് മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ പറ്റുമോ? അങ്ങനെ നോമ്പ് നോക്കുന്നവർക്കുള്ള പ്രത്യേകമായ മഹത്വങ്ങൾ, അതിൻ്റെ നിയത്ത്, അങ്ങനെ എല്ലാ ദിവസവും നോമ്പ് നോക്കാത്തവർക്ക് നോമ്പ് നോക്കാൻ പറ്റാത്തവർക്കുള്ള പരിഹാരം തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ റമദാൻ മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഇങ്ങനെ കരുതി നോറ്റിവിടാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് കൃത്യമായി ശ്രദ്ധിക്കുക, മുസ്ലിമികളായ നമുക്ക് ചെയ്യൽ നിർബന്ധമുള്ള കാര്യങ്ങളുണ്ട്, സുന്നത്തുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫർദ് നിസ്കാരം, ഇപ്പോൾ സുബ്ഹി നിസ്കരിക്കുക, ദുഹ്റ് നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ നല്ല നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ആ നോമ്പ് നോക്കാൻ കഴിവുള്ള വ്യക്തിയുടെ മേൽ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഒരാൾക്ക് റമദാൻ മാസം നോമ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ നിർബന്ധമായും അവരതിനെ കലാ വീട്ടിയിരിക്കണം. അപ്പോൾ ഇതുപോലത്തെ സുന്നത്ത് നോമ്പുകൾ വന്നാലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിർബന്ധമുള്ള നോമ്പുകൾക്ക് തന്നെയാണ്. അങ്ങനെ നോമ്പ് നോക്കിയാൽ, അതായത് ഫർളായ നോമ്പ് നോക്കുന്നു, അതോടൊപ്പം റജബിലെ സുന്നത്ത് നോമ്പിനെ കൂടി കരുതുന്നു, അങ്ങനെ നോമ്പ് നോക്കിയാൽ ആ ഫർളായ നമ്മുടെ നോമ്പ് വീടുകയും ഇവയുടെ ഈ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം കൂടി ലഭ്യമാവുകയും ചെയ്യും എന്നുള്ളതും കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഫർളായ നോമ്പുകളുള്ളവർ നിർബന്ധമായും ആ ഫർളായ നോമ്പിന്റെ നിയത്ത് അവർ കരുതിയിരിക്കണം. അങ്ങനെയാവുമ്പോൾ അവർക്ക് എങ്ങനെ നിയത്ത് വെക്കാം? അതായത് റമദാൻ മാസം കലായിപ്പോയ ഫർളാക്കപ്പെട്ട നോമ്പ്, അല്ലെങ്കിൽ റമദാൻ മാസത്തിലെ ഫർളാക്കപ്പെട്ട നോമ്പ്, ഇങ്ങനെ നിയത്ത് വെച്ചാൽ മതി. കൃത്യമായി ശ്രദ്ധിക്കുക, റമദാൻ മാസത്തിലെ ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ കലാ ആയി റജബിലെ സുന്നത്ത് നോമ്പോടെ കൂടെ നോറ്റിയിടുവാൻ ഞാൻ കരുതി. എങ്ങനെ? റമദാൻ മാസം ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ കലാ ആയി റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പോടെ കൂടെ നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെക്കാം. അത് കൃത്യമായി ശ്രദ്ധിക്കുക, റമദാൻ മാസം കലായിപ്പോയ ഫർളാക്കപ്പെട്ട നോമ്പ് അങ്ങനെ കരുതാം, അല്ലെങ്കിൽ റമദാൻ മാസത്തിലെ ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ കലാ ആയി അങ്ങനെയും കരുതാം. റമദാൻ മാസം ഫർളാക്കപ്പെട്ട കലാ ആയ നോമ്പ് നാളെ റജബിലെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു തആലാക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി, അങ്ങനെ കരുതാം. അല്ലെങ്കിൽ റമദാൻ മാസത്തിലെ
ഫറളാക്കപ്പെട്ട നോമ്പ് നാളെ കദാ ആയി റജബിലെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി. അങ്ങനെ കരുതാം, അങ്ങനെ കരുതിയിട്ട് നമ്മൾ നോമ്പ് നോക്കാം. ഇങ്ങനെ റമദാൻ മാസത്തിലെ നോമ്പ് നമ്മൾ കരുതിയിട്ട് നോറ്റിവിടുമ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കാം. സുബ്ഹിക്ക് മുമ്പ് തന്നെ നമ്മുടെ നിയ്യത്ത് സംഭവിക്കണം. അങ്ങനെ സുബ്ഹിക്ക് മുമ്പ് തന്നെ നമ്മൾ നിയ്യത്ത് കരുതണം. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാല്ലാ. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും സാധിച്ചു കിട്ടാൻ വേണ്ടി ഈ റജബ് മാസം നമുക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ നോമ്പ് നേർച്ചയാക്കിയിട്ടും നമുക്ക് നോമ്പ് നോക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വർഷങ്ങളായി കല്യാണം കഴിച്ച് കുട്ടികളില്ല, വളരെ പ്രയാസത്തിലാണ്. അങ്ങനെ കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർ ഒരു രണ്ട് നോമ്പ് റജബ് മാസത്തിൽ പ്രത്യേകം നേർച്ചയാക്കാൻ, അങ്ങനെ നേർച്ചയാക്കി അവർക്ക് നോമ്പ് നോക്കാം. അപ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫറളാക്കപ്പെട്ട നോമ്പ് നാളെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് അവർക്ക് നോമ്പ് നോക്കാവുന്നതാണ്. അങ്ങനെ റജബ് മാസത്തിൽ രണ്ട് നോമ്പ് എന്നൊരാൾ പ്രത്യേകം കരുതിയാൽ കൃത്യമായി ശ്രദ്ധിക്കുക, ആ രണ്ട് നോമ്പ് റജബ് മാസം തന്നെ നോക്കണം. രണ്ട് നോമ്പ് എന്ന് കരുതിയിട്ടാണ് നേർച്ചയാക്കിയതെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നോക്കാം. അല്ല, റജബ് മാസത്തിൽ രണ്ട് നോമ്പ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് നേർച്ചയാക്കുമ്പോൾ റജബ് മാസത്തിൽ തന്നെ നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാല്ലാ. അപ്പോൾ നോമ്പ് നേർച്ചയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളിങ്ങനെ നോമ്പ് നേർച്ചയാക്കി, അങ്ങനെ നോമ്പ് നേർച്ചയാക്കിയാൽ യഥാർത്ഥം നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സുന്നത്തായ കാര്യം നിർബന്ധമാവുകയാണ് നേർച്ചയാക്കുന്നതിലൂടെ മാറുന്നത്. ഇപ്പം റജബ് മാസത്തിൽ നമ്മൾ പറഞ്ഞു നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ്. പക്ഷേ റജബ് മാസം നോമ്പ് നോക്കാൻ ഞാൻ നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ ആ സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സുന്നത്താണ്. അപ്പം ഞാനൊരു 100 സ്വലാത്ത് ചെല്ലാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും അവർ 100 സ്വലാത്ത് ചൊല്ലിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നേർച്ചയാക്കുന്നതിലൂടെ ഒരു സുന്നത്തായ കാര്യം നിർബന്ധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അങ്ങനെ നേർച്ചയാക്കിയാൽ ഇവിടെ റജബ് മാസം അയാൾക്ക് നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമായി. നോമ്പ് നോക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമായി. അപ്പോൾ ഇങ്ങനെ നിർബന്ധമായ ഒരു നോമ്പ് ഉണ്ടാവുമ്പോൾ റമദാൻ മാസം നഷ്ടപ്പെട്ടു പോയ നോമ്പുള്ളതും നിർബന്ധമാണ്. ഈ രണ്ട് നിർബന്ധമുള്ള നോമ്പ് ഒന്നിച്ച് നോക്കാൻ പറ്റൂല. അതായത് രണ്ട് ഫറളായ നോമ്പ് ഒന്നിച്ച് നോക്കാൻ പറ്റൂല. അപ്പോൾ ഒരാൾക്ക് റമദാൻ മാസം നോമ്പ് കളായി പോയതുണ്ടെങ്കിൽ ആ നോമ്പ് വേറെ തന്നെ നോക്കണം. നേർച്ചയാക്കി നോമ്പുണ്ടെങ്കിൽ അത് വേറെ തന്നെ ദിവസം നോക്കണം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാല്ലാ. നേരത്തെ ഞാൻ പറഞ്ഞത് റമദാൻ മാസങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ട, അതായത് കളായിപ്പോയ ഒരു നോമ്പുള്ള ആൾക്ക്, അതായത് ഒരു ഫറളായ നോമ്പ് നോക്കുന്ന വ്യക്തിക്ക് ഒരു സുന്നത്ത് നോമ്പ് ഒന്നിച്ച് കരുതാൻ പറ്റും. അതേസമയത്ത് രണ്ട് ഫറള് നോമ്പുകളും ഒന്നിച്ച് നോക്കാൻ പറ്റൂല. ആവശ്യമാണ് പറഞ്ഞത്, ആവശ്യം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഏകദേശ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി റജബ് മാസത്തിലെ പ്രത്യേകമായ ദിക്റുകളും അതുപോലെ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ വരും വീടുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ദുആ വസിയത്തുകൾ, അതുപോലെ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും, എനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോടൊപ്പം അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധമായ റജബിൻ്റെ പുണ്യങ്ങളൊക്കെ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.